സർവസാധാരണമായി ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് പ്രശംസിക്കുക, പ്രോത്സാഹനം നൽകുക. അപ്രീഷിയേറ്റ് ചെയ്യുക, മോട്ടിവേഷൻ നൽകുക. ഇത് രണ്ടും നമുക്ക് യാതൊരു നഷ്ടവുമില്ലാതെ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ്. യാതൊരു സാമ്പത്തിക നഷ്ടവും കൂടാതെ നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ്. പ്രശംസിക്കുക അഥവാ അഭിനന്ദിക്കുക, രണ്ട് മോട്ടിവേഷൻ നൽകുക. ഇത് രണ്ടും നമുക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഒരാള് ചെറിയൊരു നേട്ടം കൈവരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിജയം കൈവരിക്കുമ്പോൾ, ജീവിതത്തിൽ അനിതര സാധാരണമായ ഒരു നേട്ടം കൊയ്തെടുക്കുമ്പോൾ നമ്മൾ അവരെ അഭിനന്ദിക്കുക സാധാരണമാണ്, അവരെ അനുമോദിക്കുക സാധാരണമാണ്, അവരെ പ്രശംസിക്കുക സാധാരണമാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രശംസിക്കുന്നതും പ്രോത്സാഹനം നൽകുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ ആരെ പ്രശംസിച്ചാലും അവർ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ആരെ പ്രശംസിച്ചാലും പ്രശംസിക്കണ്ട എന്ന് ആരും പറയുന്നില്ല. ഇവിടെ പ്രശംസയും പ്രോത്സാഹനവും രണ്ട് വ്യത്യസ്തമായ രണ്ട് തലങ്ങളിലാണ് നിൽക്കുന്നത്. പ്രശംസിക്കുന്നത് ഒരു നേട്ടം കൈവരിച്ച് കഴിയുമ്പോഴാണ്. എന്നാല് പ്രോത്സാഹനം നൽകുന്നത് ഒരു നേട്ടം കൈവരിക്കുവാൻ വേണ്ടിയിട്ട് നൽകുന്ന കൈത്താങ്ങ് അഥവാ പിന്തുണയാണ്. ആദ്യത്തേത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ രണ്ടാമത്തേത് ഫ്യൂച്ചർ ടെൻസിലാണ് നിൽക്കുന്നത്. എപ്പോഴാണ് പ്രശംസിക്കേണ്ടി വരുന്നത്, ഏത് സന്ദർഭത്തിലും നമുക്ക് പ്രശംസിക്കുവാൻ കഴിയും. ഒരു വലിയ നേട്ടം കൈവരിക്കണമെന്നില്ല, ചെറിയൊരു നേട്ടത്തിൽ പോലും, ചെറിയൊരു വിജയത്തിൽ പോലും നമുക്ക് പ്രശംസിക്കുവാൻ കഴിയും. നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ നിസ്വാർത്ഥതയോടെ ചെയ്യുന്ന ഒന്നാണ് ഈ പ്രശംസ, വളരെ നിസ്വാർത്ഥതയോടെ ചെയ്യുന്നതാണ്. നമ്മുടെ സുഹൃത്ത് വളരെ ചെറിയൊരു വിജയം കൈവരിച്ചാലും നമുക്ക് പ്രശംസിക്കുവാൻ കഴിയും, വലിയൊരു നേട്ടം കൈവരിച്ചാലും നമുക്ക് പ്രശംസിക്കുവാൻ കഴിയും. കായികമായ നേട്ടമായിരിക്കാം, കലാപരമായ നേട്ടമായിരിക്കാം, വിദ്യാഭ്യാസപരമായ നേട്ടമായിരിക്കാം, പദവിയിലുള്ള ഉയർച്ചയായിരിക്കാം, അങ്ങനെ എന്തുമായിക്കോട്ടെ, ഏത് സാഹചര്യത്തിൽ നമുക്ക് പ്രശംസിക്കുവാൻ കഴിയും, അഭിനന്ദിക്കുവാൻ കഴിയും. ഇവിടെ നമുക്ക് മറ്റൊരാളെ പ്രശംസിക്കണമെങ്കിൽ, അഭിനന്ദിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നിസ്വാർത്ഥമായ ഒരു മനസ്സാണ്. നമ്മൾ പ്രശംസിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ നമ്മൾ പ്രശംസിക്കുന്ന വാക്കുകൾ തീർച്ചയായും ഓളം തല്ലിക്കൊണ്ടിരിക്കും. അയാളെ മറ്റു കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ കൂടുതൽ വിജയങ്ങൾ നേടുവാൻ അയാളെ പ്രാപ്തനാക്കിയിരിക്കും. നമുക്കുണ്ടാകുന്ന ഒരു ഗുണം കൂടി നമുക്കവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആരെ പ്രശംസിച്ചാലും അയാൾക്ക് നമ്മോട് തീർച്ചയായും ഇഷ്ടമുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിൽ എല്ലാ രാജാക്കന്മാരും തങ്ങളുടെ കൊട്ടാരത്തിൽ വിദൂഷകരെ നിയമിച്ചിരുന്നത്. രാജാക്കന്മാരെ തമാശകൾ പറഞ്ഞ്, വിനോദങ്ങൾ പറഞ്ഞ് രസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ശരിക്കും വിദൂഷകന്മാരുടെ ജോലി എന്ന് വരികിലും, നമ്മൾ മറ്റൊന്നുകൂടി മനസ്സിലാക്കുന്നു, രാജാക്കന്മാരെ അഭിനന്ദിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും കൂടി അവരത് പ്രയോജനപ്പെടുത്തിയിരുന്നു. മറ്റുള്ളവരുടെ കഴിവുകളെയാണ് നമ്മൾ പ്രശംസിക്കുന്നത്. അവരിൽ കാണപ്പെടുന്ന, എന്നാൽ നമ്മിൽ കാണപ്പെടാത്തതോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളത് കൂടുതൽ പ്രകടമായി വരാത്തതോ ആയിട്ടുള്ള
കഴിവുകൾ, അതിനെ നമ്മൾ പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. പലപ്പോഴും നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ, ചെറിയ വിജയങ്ങൾ കൈവരിക്കുമ്പോൾ എല്ലാം നമ്മൾ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. പല തരത്തിൽ ഇത് സാധിക്കാവുന്നതാണ്. വലിയ സദസ്സിൽ വെച്ചോ, വ്യക്തിപരമായ സ്നേഹമിശ്രണമായ നോട്ടത്തിലൂടെയോ ഒക്കെ ഇങ്ങനെ ഇത് സാധിക്കാവുന്നതാണ്. ഇവയ്ക്ക് അടുത്ത തലത്തിലേക്ക് കൂടി കടന്നു പോകാം. അത് ഞാൻ പറഞ്ഞത് പ്രോത്സാഹനം നൽകുകയാണ്, മോട്ടിവേഷൻ നൽകുകയാണ്. മോട്ടിവേഷൻ നൽകുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പാണ്ഡവ കൗരവ യുദ്ധത്തിൽ യുദ്ധത്തിൽ തളർന്നു വീണ അർജുനനെ പ്രോത്സാഹനങ്ങൾ നൽകി അർജുനനെ ശ്രീകൃഷ്ണൻ കർമ്മനിരതനാക്കി മാറ്റുന്നത്. അതിന്റെ ഫലമായിട്ടാണ് വളരെ ശക്തിയോടെ, നഷ്ടധൈര്യനാകാതെ പാണ്ഡവ കൗരവ യുദ്ധത്തിൽ അർജുനന് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞത്. ഇത് മോട്ടിവേഷന്റെ നല്ല ഒരു ഉദാഹരണമാണ്. ഇത് കൗൺസിലിംഗിന്റെ ഉദാഹരണമായി നമ്മൾ എടുക്കാറ്. ആയതിനാൽ കൗൺസിലിംഗ് ശരിക്കും ക്ലിനിക്കലായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇവിടെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ്. പ്രോത്സാഹനം നൽകുവാനും നമുക്ക് പല തരത്തിൽ പ്രോത്സാഹനം നൽകുവാൻ കഴിയും. ഒന്ന്, സദസ്സിൽ വെച്ച് നമുക്ക് അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകാം, വ്യക്തിപരമായ പ്രോത്സാഹനങ്ങൾ നൽകാം, ചെറിയ സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് പ്രോത്സാഹനങ്ങൾ നൽകാം. ഇങ്ങനെ പലതരത്തിൽ പ്രോത്സാഹനങ്ങൾ നൽകുവാൻ കഴിയും. ഏതായാലും പ്രശംസയും പ്രോത്സാഹനവും ഏതൊരു വ്യക്തിയുടെയും വളർച്ചയിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട്. നല്ല വാക്കുകൾ പറയുക, നല്ല നോട്ടങ്ങൾ നൽകുക, സ്പർശനം നൽകുക, ഇതിനൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ പ്രശംസിക്കുവാനും കഴിയും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. അത് കുടുംബത്തിൽ മാതാപിതാക്കന്മാർ ഏറെ ദത്തശ്രദ്ധരായിരിക്കേണ്ടത് അക്കാര്യത്തിൽ, അധ്യാപകർ ഇക്കാര്യത്തിൽ വളരെ ദത്തശ്രദ്ധരായിരിക്കേണ്ടതാണ്. കുട്ടികളുടെ ചെറിയ കഴിവുകൾ കണ്ടാലും അതിനെ പ്രശംസിക്കുവാനും പ്രോത്സാഹനം നൽകുവാനും അധ്യാപകരും മാതാപിതാക്കന്മാരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രമിക്കേണ്ടതാണ്. കുട്ടികൾക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകുക, അവർ വളരെയധികം സന്തോഷിക്കും. അത് വ്യക്തിപരമായി നൽകുന്നതിനേക്കാൾ ഒരു സമൂഹത്തിൽ വെച്ച്, ഒരു സദസ്സിൽ വെച്ച് നൽകിയാൽ അതിന് കൂടുതൽ പതിന്മടങ്ങ് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഏതായാലും പ്രശംസയും പ്രോത്സാഹനവും മനുഷ്യജീവിതത്തിൽ ഒഴിച്ചു കൂട്ടാനാവാത്തതാണ്. ഏതൊരു വ്യക്തിയെയും വളർത്തുവാനും തളർത്തുവാനും ഇതിനൊക്കെ സാധിക്കും. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുട്ടികൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകുക, പ്രശംസിക്കുക എന്നുള്ളതാണ്. കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ഇത്തരം അഭിനന്ദനങ്ങളും പ്രശംസകളും പ്രോത്സാഹനങ്ങളും നൽകിയേ മതിയാവും. അപ്പോൾ ഭർത്താവും ഭാര്യയും കർമ്മനിരതരായിത്തീരും. ഭാര്യയുടെ പ്രോത്സാഹനം ലഭിച്ചു കഴിയുമ്പോൾ ഭർത്താവ് കർമ്മനിരതരായിത്തീരുന്നത് കാണാൻ സാധിക്കും. ഭർത്താവിന്റെ പ്രോത്സാഹനം ലഭിച്ചു കഴിയുമ്പോൾ, അല്ലെ, പ്രശംസ ലഭിച്ചു കഴിയുമ്പോൾ ഭാര്യ കൂടുതൽ കർമ്മനിരതയായിത്തീരുന്നത് കാണുവാൻ സാധിക്കും. മരവിച്ചിരിക്കുന്ന മരപ്പാവകളല്ല കുടുംബങ്ങളിൽ വേണ്ടത്. ചലനാത്മകമായ, എപ്പോഴും ഡൈനമിക് ആയിട്ടുള്ള വ്യക്തികളാണ് വേണ്ടത്. മരപ്പാവകൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. കുടുംബം ഡൈനമിക് ആയിരിക്കണം, ചലനാത്മകമായിരിക്കണം, കർമ്മനിരതമായിരിക്കണം. അപ്പോൾ മാത്രമേ കുടുംബത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ, പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുടുംബം ഉയരുകയുള്ളൂ. അതിനായി ഭാര്യയും ഭർത്താവും നിസ്വാർത്ഥരായി നിന്നുകൊണ്ട് പ്രശംസിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യണം. അപ്പോഴാണ് കുടുംബം രക്ഷപ്പെടുക, കുടുംബം വളരുക. ഇതിന്റെ അഭാവം പല കുടുംബങ്ങളെയും തളർത്തുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം അഭാവങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ട് എങ്കിൽ തങ്ങളുടെ മനസ്സിന് തുറവി ലഭിക്കുവാൻ, തങ്ങളുടെ മനസ്സ് നിസ്വാർത്ഥമായി തീരുവാൻ, സ്വാർത്ഥതയെ പറിച്ചു മാറ്റുവാൻ തീർച്ചയായും കൗൺസിലിംഗും സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റുകളും ഏറെ ഫലപ്രദമായി തീരും. അതും ഈ സന്ദർഭത്തിൽ ഓർത്തിരിക്കുക, കൗൺസിലിംഗിന്റെയും സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റുകളുടെയും ഫലം ദമ്പതികൾ പ്രത്യേകിച്ചും വിവാഹിതരായി ഒരു 5 വർഷം തികയുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ
നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തെ കുടുംബത്തെ തകർക്കുകയല്ല, കുടുംബത്തെ വളർത്തുകയാണ്, കൂടുതൽ വികസ്വരമാക്കി തീർക്കുകയാണ് വേണ്ടത്. അതിനാണ് നാം ശ്രദ്ധിക്കേണ്ടത്, അതിനാണ് നാം ശ്രമിക്കേണ്ടത്. പ്രശ്നമോ അല്ല, ജീവിതം തന്നെ ഒരു പ്രശ്നമോ? എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496379230, 9847304999, ഇമെയിൽ @gkalapura@gmail.com, counselors@gmail.com.